ഈ ഓറഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കളർ കമ്പയർ ചെയ്ത് ഇതിനേക്കാളും ഒരു ടോൺ ഇതിന് ഉണ്ട് കണ്ടോ. ഇത് കണ്ടോ ചൈനീസ് മാൻഡറിൻ കാഴ്ചവെക്കുന്ന കാണാൻ എന്നെ രസമെന്ന് വെക്കും. കൊല്ല കുത്തി കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലും കഴിക്കണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ വന്നെടുക്കും, പ്രോത്സാഹനം നൽകും. അപ്പോൾ ഇത് പഴുക്കുന്നേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കി, ഇവിടെ നിന്ന് കാണിച്ച് കൊല കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി, സൂപ്പർ. അപ്പോൾ ഇതുപോലുള്ള ഓറഞ്ച് കൊണ്ട് ചെയ്യാൻ വെച്ചു. എന്നാ വെച്ചാൽ എയർപോർട്ടിൽ വെച്ചാൽ നല്ല ഗ്രോത്താണ്. അതിനുവേണ്ടി നമ്മൾ അതിനെ കാണിച്ചു ഇങ്ങനെ ചെയ്തു കൊണ്ടുവന്നു. ഇത് ഇതേ ഇതേ ഇവിടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഈ മാൻഡറിൻ വെച്ചിരിക്കുകയാണ്. ഈ മാൻഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഉണ്ടാവും. ഒറിജിനൽ തന്നെ നിങ്ങളുടെ എറണാകുളത്തോ കൊച്ചിയിലോ തൃശ്ശൂരോ കോഴിക്കോടോ പാലക്കാടോ മലപ്പുറത്തോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. നമസ്കാരം, ബിജു മിറാക്കിൾ ഫാം ഹൗസ് തൃശ്ശൂർ സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ സ്ഥലം എവിടെയാണ്? ആളൂർ. ആളൂർ. അപ്പം ഞങ്ങൾ ഇത് മാൻഡറിൻ എന്ന് പറയുന്ന ഓറഞ്ചാണ് ഇവിടെ വന്ന് ഇത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനെപ്പറ്റി ഞങ്ങളൊന്ന് പറയാം. ഇതിന് എന്നാ വില? ചേട്ടാ 320. ഇത് ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ്. ഇതാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് മേടിച്ചിട്ട് നമ്മുടെ ഫാമിൽ കൊണ്ടുപോയി ഇത് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ 1 കിലോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്, സൂപ്പർ സാധനം. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഇത് കാഴ്ച നിൽക്കുന്ന ഇനി നമ്മൾ കാണിക്കാൻ പോവാം. ഇത് ആയിട്ട് കമ്പയർ ചെയ്തും നിങ്ങളെ കാണിക്കാൻ പോവാം. ഓക്കെ. അപ്പൊ ചേട്ടാ ഇത് വെച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ട് ചേട്ടൻ അയച്ചുതരാം കേട്ടോ. ഇത് നമ്മള് 320 രൂപ കൊടുത്ത് ഇരിങ്ങാലക്കുട ഒരു കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയ ഓറഞ്ച്. ഓക്കെ. ഇതുണ്ട്, ഇത് നമ്മൾ കൃഷി ചെയ്തേക്കുന്ന ഓറഞ്ച്. ഇത് 10 റൗണ്ട് ആയതുകൊണ്ടാണ് കായ്ക്ക് വലിപ്പക്കുറവ്. വേറൊരു കേസുണ്ട്, ഇത് കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം, നമ്മൾ 1 റൗണ്ടിൽ ആദ്യം കായ്ക്കുമ്പം ഇതിനകത്ത് കുരു ഇച്ചിരി കൂടുതലുണ്ടാവും. കാരണം ഇത് പഴുത്തില്ല കേട്ടോ. ഇത് ഇവിടെ ഒന്ന് കാണിച്ചാൽ, ഇവിടെ ഒന്ന് കാണിച്ചാൽ ഇതുണ്ടോ, ഇത് പഴുത്ത് വരുന്നുള്ളൂ. ഉള്ളി ഈ കളറിലേക്ക് വരണം, ഈ കളറിലേക്ക് വരണം. ഞെക്ക് കൊള്ളുന്ന പരുവത്തിലേക്ക് വരണം. ഇപ്പം ഞെക്ക് കൊള്ളാൻ തുടങ്ങി, പക്ഷേ നല്ലപോലെ പഴുക്കണം. പഴുത്താലും ഈ ഓറഞ്ച് താഴെ വീണ് പോകില്ല. പിന്നെ ഇത് ഏത് ചൂട് കാലാവസ്ഥയിലും കായ്ക്കും. ഇപ്പം നാഗ്പൂർ കമല ഒക്കെ വെച്ചാലും, നാഗ്പൂർ കമല കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നാഗ്പൂർ ഓറഞ്ചാണ് അങ്കമാലിയിൽ 300 കിലോ കിട്ടുന്ന മറ്റ് ടി വി ചാനലുകൾ ചെയ്ത ഓറഞ്ച്. അത് നാഗ്പൂർ ഓറഞ്ചാണ്. അതൊരു 300 കിലോ കായ്ച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഒരു തർക്ക വിഷയമില്ല. പിന്നെ ഈ ഓറഞ്ചിന് അതുപോലും വേണ്ട, ഏത് ചൂടിലും കായ്ക്കും, ഭയങ്കര മധുരമാണ്. ആദ്യം ചെറുതായിരിക്കും. ഇത് ഒന്നാം വർഷം കേട്ടോ, അത് നിങ്ങൾ ഓർക്കണം. 8 മാസമായി വെച്ചിട്ട് ഈ കായലിലേക്ക് വന്നത്. അപ്പോൾ ഇത് ഇത് ഇവിടെ ധാരാളമായിട്ട് കാഴ്ച കിടപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കി കാണാലോ. ആ അപ്പോൾ ഈ ഒരു ഓറഞ്ച് വെക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഞാൻ വലിച്ചു നീട്ടുമല്ല, നിങ്ങൾ ഏത് ചൂടിലും വയ്ക്കാം. ഇനി സ്ഥലമില്ലാത്തവരാണ് ടെറസിൽ പോട്ടിൽ വയ്ക്കുക. ഇതേ ഇതുപോലത്തെ പോട്ട് ഇതുണ്ടോ, ഇതുപോലത്തെ പോട്ട് അവൈലബിൾ ആണ് നമുക്ക്. ഈ പോട്ടിൽ ധൈര്യമായിട്ട് വെച്ചോ, വേര് പുറത്ത് ചാടുകയല്ല. നല്ലപോലെ വളവും വെള്ളവും കൊടുക്കാം. ധാരാളമായിട്ട് വെള്ളമായിട്ട് കായ്ക്കും, പെട്ടെന്ന് കായ്ക്കും. പിന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. ഈ 320 രൂപ എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുന്നവരെ സംബന്ധിച്ച് അടിപൊളി സാധനമൊന്നല്ലാതെ ആരും പറയില്ല. നമുക്ക് ഈ പറിക്കാറായില്ല ഇത്. നമുക്ക് ഇതേ ഇതുണ്ടോ, ഇതേ കളറും ഇതേ ഇതും വരണം, ഷൈനിങ്ങും വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആന്നേ ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്, നമുക്കിത് ധാരാളമായിട്ടുണ്ട്. ഇതിപ്പം മണ്ണി വെച്ചുകൊണ്ടും എയർപോർട്ടിനകത്ത് മണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിപ്പം വന്നത്. ഇത് ഇവിടെ ഒന്ന് കാണിച്ച് അവിടെ ഒന്ന് മാറാം. ഈ ഓറഞ്ച് കണ്ടോ, ഇത് 2 വർഷമാകുമ്പം ചെടി പ്രായമാകുമ്പോഴത്തേന് വലിപ്പം വരും. ഇതുണ്ടോ, ഇത് 1 വർഷമാണെങ്കിലും ചെടിക്ക് ഗ്രോത്ത് കയറിയപ്പോഴത്തേന് വലിപ്പത്തെ പോകുന്നുണ്ടോ, കാണുന്നുണ്ടോ, കാണാം. അടുപ്പിച്ച് കാണിച്ച് കുറേ കായുണ്ടോ ഇതിൽ. അതിൻ്റെ ചുവട്ടിൽ കണ്ടോ, നേരെ ചുവട്ടിലൊരെണ്ണം കായ്ച്ചു കിടക്കുന്നത്. ഇത് ഏറ്റവും താഴെ കണ്ടോ, ഇത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന കാഴ്ചയായി മാറുന്നു. കാരണം മാൻഡറിൻ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100 ഇലയാണെങ്കിൽ 90 കായുണ്ടാവും. ഇതൊന്ന് അറിഞ്ഞാണ് നിങ്ങൾക്ക് ഗൾഫിലെ മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് എവിടെയൊന്ന് നോക്കിക്കോളൂ. ആ ഇതുണ്ടോ, ഇതിൻ്റെ സെൻറ്ററിൽ കായ്ച്ചു കിടക്കണം. ഇതുപോലും നിറഞ്ഞു കായ്ക്കുന്ന മരം നിറഞ്ഞ 100 ഇലയ്ക്ക് 90 കായുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറയുന്നതിനാണെന്ന് വെച്ചാൽ, കൃത്യമായ ഇതിൻ്റെ തൈകളാണ് നമ്മളിവിടെ തരുന്നത്. നമ്മളത് കൊണ്ടുവച്ച് 9 മാസം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട്. നിങ്ങൾ 1 വർഷം നോക്കി ചിന്തിക്കുക. പല പരിചരണം പല രീതിയിലാണല്ലോ. അപ്പോൾ ഇത് നമ്മളിവിടെ മണ്ണിൽ ചെയ്തിരിക്കുന്നത്. ഇനി പോട്ടി ചെയ്തേക്കുന്ന കാണിക്കാൻ പോവാം. അങ്ങോട്ട് പോകാം. ഇത് നമ്മൾ എയർപോർട്ട് വെച്ചത് കൊണ്ടോ, ഒരു ക്രിസ്മസ് കേക്കിൻ്റെ ടൈപ്പിൽ ഉണ്ടാക്കി സ്ട്രോബെറി വെച്ചിരിക്കുകയാണ്. സ്ട്രോബെറി ടോപ്പിലൊരെണ്ണം വെച്ചു ഉണ്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നിറച്ച് കായ്ക്കുന്നു, കായ്ക്കാൻ തുടങ്ങുന്നു. ഇത് ഫ്ലവർ ഇയർ ആയി. ഓക്കെ, അടുത്ത
ഇത് മണ്ണുമായിട്ട് കോൺടാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എയർപോർട്ടിൽ. ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്നാ, നമുക്ക് എയർപോർട്ട് ഉണ്ട്, നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും സെയിലുണ്ട്. ഇതിൻ്റെ ഗ്രോത്ത് ഞങ്ങൾ പലതവണ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എയർപോർട്ടിൻ്റെ അത്ര ഗുണമാണ്. ഇത് മണ്ണിലേക്ക് എയർപോർട്ട് വെക്കുക, ഇതിന് ബേസ് വെക്കണ്ട, ചോട്ടിലൊന്നും വേണ്ട, വെറുതെ ചുറ്റി മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ ഇരട്ടി വളർച്ച. ഇതുകൊണ്ടോ ഈ ചെടിയൊന്ന് നോക്കിയേ, അതിൻ്റെ കായയുടെ വലിപ്പം നോക്കിയേ. ഇതുകൊണ്ട് ഈ ഓറഞ്ചുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തേ നിങ്ങൾ, അതേ ഷൈനിങ്ങിലേക്കായി വരുന്നു. പഴുത്തില്ല, പഴുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്കൊരു വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന സാധനമാണ്. ഇനി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിങ്ങൾക്കൊരു ഹോം സ്റ്റേയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റിസോർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചുകൂടെ ധാരാളമായിട്ട് വരുന്നവരെയും കൊണ്ട് ഇതുപോലെ വിളവെടുപ്പിക്കാം. ഭയങ്കര റിസൾട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പക്ക മധുരം, ഇത് ചുമ്മാ ഒന്നുമല്ല. ഇനി ഈ മിറാക്കൽ ഫാമിൽ വരുന്ന ഏത് പഴങ്ങളും ഞങ്ങളിവിടെ വരുന്നവരെയും കൊണ്ട് ഉണ്ടെങ്കിൽ വിളവെടുപ്പിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഫുള്ള് ഞങ്ങൾ വിളവെടുപ്പിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ തോട്ടം വെച്ച് പിടിപ്പിച്ചേക്കുവാണ് കാണിക്കാം. അത് വെക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. വേറെ ഇതുകൊണ്ടോ ഇതെല്ലാം കായ്ച്ച തുടങ്ങിയെന്ന്, പെട്ടെന്ന് കായ്ക്കും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇല്ലേ വാ. അപ്പോൾ ഇത് നമ്മുടെ മാൻഡറിൻ ഓറഞ്ച്, ഇത് വലുതാണ്. പക്ഷേ ഇവിടെ വന്നാൽ മാത്രമേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റില്ല. കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റുന്നത് ഇതിൻ്റെ സാധാ ചെടിയാണ്. അതിന് നമുക്ക് വലിയ വിലയില്ല. ഇതിവിടെ വന്നാൽ കായ്ച്ച 400 രൂപയാണ് നമുക്ക് വരുന്നത്, മാൻഡറിൻ ഓറഞ്ച് വരുന്നത്. അതൊരു ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന നല്ല ബഡ്. ഇത് ഗ്രാഫ്റ്റ്, ഇത് വലിയ ചെടിയാണ്. ഇതിവിടെ വന്നാൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വന്നാൽ മാത്രമേ വലിയ ചെടികൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കൊറിയർ അയക്കാൻ പറ്റില്ല. കൊറിയർ അയക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് നിങ്ങളുടെ DTDC എവിടെയാണോ അവിടെ പോയി വാങ്ങണം. അതൊന്നും ഞങ്ങളോട് പറയില്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറൊരു കേസുണ്ട്, ഇതുണ്ടോ ഇതുപോലുള്ള ചെടികൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം, വലിയ ഓറഞ്ചുകൾ കൊണ്ടുപോകാം, പെട്ടെന്ന് ഫ്ലവർ ചെയ്യും. ഇനി കായോട് അടുത്തുനിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇഷ്ടംപോലെ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികളെല്ലാം ഒറിജിനലായിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ അടുത്തടുത്തേക്ക് ഒന്ന് വായോ. എന്നെ ഷോയാന്ന് നോക്കി, ഇതും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ വെച്ചു. എന്നാ വെച്ചാൽ എയർപോർട്ട് വെച്ചാൽ നല്ല ഗ്രോത്താണ്. അതിനുവേണ്ടി നമ്മൾ എന്നെ കാണിച്ചു ഇങ്ങനെ ചെയ്ത് കൊണ്ടുവന്നു. ഇത് ഇവിടെ വാ, ഇവിടെ വാക്കുക, നിറച്ച് കായ. ഇത് ഇവിടെ ഇങ്ങനെ ഈ സൈഡ്, ഇങ്ങനെ സൈഡ് അവിടെ ഉണ്ടോ കായ? ഓക്കെ. ഇതെല്ലാം ഇതിൻ്റെ താഴൊക്കെ ഉണ്ടോ? ഇത് ഇവിടോട്ട് വന്നേ. ഇനി ഓറഞ്ചിൻ്റെ വസന്തമായിരിക്കും കേട്ടോ മൊറാക്കൽ ഫാമിൽ. ഇത് ഇവിടെ നോക്കി നോക്കി, നിറച്ച് കായ്ച്ചേക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഈ മാൻഡറിൻ വെച്ചിരിക്കുകയാണ്. ഈ മാൻഡറിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഉണ്ടാവും. ഒറിജിനൽ തന്നെ നിങ്ങളുടെ എറണാകുളത്തോ കൊച്ചിയിലോ തൃശ്ശൂരോ കോഴിക്കോടോ പാലക്കാടോ മലപ്പുറത്തോ എവിടെ വേണേലും കൊണ്ടുപോകും. ഇതുണ്ടോ? ഞാൻ അങ്ങോട്ട് കയറി വരാം. ഞാൻ പറയട്ടെ, മിറാക്കൽ ഫാം ഹൗസിലെ കൊടുക്കുന്ന സാധനങ്ങൾ മാക്സിമം നമ്മൾ ഒറിജിനലായിട്ട്. ഇനിയും ആദ്യകാലത്ത് നമുക്ക് തുടങ്ങിയപ്പം ഇപ്പം ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൽബറി കൊടുത്തു, അത് രണ്ടെണ്ണോട് എടുത്തു വെച്ചെടുത്തും എല്ലാം മാറിപ്പോയേ ഉള്ളൂ. അല്ലാതെ ഒരു ആ കാര്യങ്ങളും നമ്മൾ മനഃപൂർവ്വം എന്തെങ്കിലും കൊടുത്ത് കാശ് മേടിക്കുക. ഇവിടെ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുണ്ടോ ഈ ഓറഞ്ച്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കളർ കമ്പയർ ചെയ്ത്, ഇതിനേക്കാളും ഒരു ടോൺ ഇതിന് ഉണ്ട് കണ്ടോ. ഇത് കാഴ്ച കിടക്കണം. ഏ ഇവിടെ നോക്കി, ഇതുണ്ടോ ഇതുണ്ടോ നിറച്ച്. ഇത് ഇങ്ങനെ എൻ്റെ ബാക്കിലേക്ക് നോക്കി, ഇതുണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കി. കൊല്ലക്കുത്തിയാണ് കായ്ക്കുന്നത്. ഇനി കുറേ കാലം കഴിയുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നവരെയും കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ച് പറയും. ഞാനിതൊന്ന് പറിക്കട്ടെ, പറിച്ചോട്ടെ. ആ ഇങ്ങോട്ട് നോക്കി പറിക്കുക. പഴുത്തില്ല, ഇച്ചിരി കൂടെ ആകണം. ഉണ്ടോ കണ്ടോ? ദേ ഇങ്ങനെ പറിച്ചു. ഇത് ഓറഞ്ച് കേട്ടോ, നമ്മുടെ ഓറഞ്ച്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കമ്പയർ ചെയ്ത് അറിയത്തില്ല എൻ്റെ കൂടെ വെച്ചാൽ. ആ ഇതുണ്ടോ ഇതുണ്ടോ ദേ നമ്മുടെ ഓറഞ്ചിന് ഇച്ചിരി കൂടെ നല്ല നാച്ചുറൽ കളറുണ്ട്. ഇത് നോക്ക് നോക്ക്, ഇതിൻ്റെ നാച്ചുറൽ കളർ ഉണ്ടോ? ഇത് കുറേ ദിവസങ്ങളായിരുന്നു ഈ സാധനം. ദേ ഇത് തമ്മിൽ ഞാനിപ്പോൾ കമ്പയർ ചെയ്ത് കാണിക്കാം. ഇത് ഇതുകൂടി ഒന്ന് കാണിച്ചേക്കാം. മാൻഡറിൻ ഇതുണ്ടോ, ചൈനീസ് മാൻഡറിൻ കാഴ്ചയേക്കുന്ന കാണാം. എന്നെ രസമെന്ന് വയ്ക്കും, കൊല്ല കുത്തി കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലും കായ്ക്കണമെന്നുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ വന്നെടുക്കും, പ്രോത്സാഹനം നൽകും. അപ്പോൾ ഇത് പഴുക്കുന്നേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കി, ഇതൊന്ന് കാണിച്ച്, കൊല ഉണ്ടോ? എന്ത് ഭംഗിയാന്ന് നോക്കി, സൂപ്പർ. അപ്പോൾ ഇതുപോലുള്ള ഓറഞ്ച് ഉണ്ട്. ഇത് ഇവിടെ വായോ. ഓക്കെ അല്ലേ? ഇത് മിറാക്കൽ ഫാമിലെ ഓറഞ്ച്. ഇതെല്ലാം ഇവിടുന്ന് കുറച്ച്, അതെ അതെ അല്ലേ? അതെ അതെ അതെ. ഇത് ഇതിൻ്റെ ഓറഞ്ച് ഈ മിറാക്കൽ ഫാമിലെ. ഇത് പുറത്തുനിന്ന് വന്നത്. ഇതുണ്ടോ, ഇത് ഞാനൊന്ന് പൊളിക്കുവാണേ. ഇതേ ഇങ്ങനെ പിടിച്ചു. ഇതേ ഉണ്ടോ, ബ്രഷിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഇതേ ഇവിടോട്ട് കാണിക്കാം.
അറിയ സൂപ്പർ സൂപ്പറാ ഉണ്ടോ ഉണ്ടോ അല്ലി ചെറുതാണ് ഇത് ഇതും പൊളിക്കുക അവിടെ നോക്ക് ഇതിന് ഇച്ചിരി പാടുണ്ട് പൊളിക്കാൻ എന്നാലും ഇതെന്നറിയോ ഉണങ്ങി വരണ്ട് മാസങ്ങൾ എടുത്തു വരുന്ന ഇതെന്നു വെച്ചാൽ ഇതൊരു വർഷങ്ങളായി കൃഷിയിടത്തിൽ നിന്ന് വരുന്നതാണ് ഭയങ്കര ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള വിദേശത്തു നിന്ന് വരുന്നതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കേ ഇത് ഞാനൊന്നും കഴിക്കാൻ പോയി ഇങ്ങോട്ട് നോക്ക് ഇത് ചെറിയ അല്ലിയാണ് നല്ല മധുര ക്യാമറമാൻ തന്നെ ഇതെന്നാണെന്നറിയോ പക്ക മധുരത്തിലേക്കാകുന്നുള്ളൂ ഒരു ചെറിയ പുളിപ്പ് കൂടിയ മധുര എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ച് ഏത് കഴിച്ചാലും ആദ്യം ചെറിയ അല്ലിയാണെങ്കിൽ ചെറിയ ഓറഞ്ചാണ് സീഡ് കൂടുതൽ കാണും പിന്നെ അത് കഴിയുമ്പോൾ സീഡ് കുറയും മധുരം കൂടും എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് മധുരത്തെ തന്നെ വരും ഇത് പിടിച്ചോ നല്ല മധുരമായിപ്പോൾ ഇത് മാൻഡറിൻ കടയിൽ മധുരമുണ്ട് ആ മധുര നല്ല മധുരമുണ്ട് ഇത് കടയിൽ നിന്ന് മേടിച്ചാൽ കണ്ടോ ഇതിന് ഇച്ചിലൂടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾ ഇരുന്ന് വരുന്ന മാത്രമല്ല അല്ലിയുടെ വലിപ്പത്തുള്ളൂ ഇതിനൊരു പ്രത്യേക ചൊവ്വയാണ് ഇത് ഫ്രഷാണ് ഫ്രഷ് സാധനം സൂപ്പർ സാധനം അതെ രണ്ടും വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വന്ന് ക്യാമറ കാണിച്ചാൽ രണ്ട് ഡയലോഗ് പറയണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു നേഴ്സറി കച്ചവടത്തിനേക്കാളും ഉപരി ഇത് നിങ്ങളുടെ വീട്ടിൽ കഴിച്ചാൽ അത് വെച്ചൊരു വീഡിയോ എടുക്കുക അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലാതെ ഇത് നമ്മുടെ പഴങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുന്ന ഔഷധമാണ് ഞാൻ പറയുന്നത് ഒരു കെമിസ്ട്രി മാത്രമല്ല ഔഷധ ഗുണമാണ് ഇതെല്ലാം ഇത് കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഉദര രോഗങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതാവും നമ്മളിൽ നിന്ന് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള എല്ലാം നമ്മൾ നല്ല പഴങ്ങൾ കഴിച്ചാൽ എന്തായി മാറും നല്ല നമ്മുടെ ശരീരം ക്ലീനാവും അതാണ് നമുക്ക് ഔഷധ ഗുണമുള്ള പഴമാണെന്ന് പറയും അപ്പോൾ എന്താ മെഡിസിൻ വാല്യൂ എന്നാണല്ലേ മെഡിസിൻ എന്നല്ലേ മരുന്ന് എന്നല്ലേ ഔഷധമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതോ ഞാൻ പറയുന്നുള്ളൂ ഇതെല്ലാം ഔഷധ ഗുണമുള്ളതാണ് നിങ്ങൾ വാങ്ങണം നിങ്ങൾ വയ്ക്കണം നിങ്ങളിത് ഇത് ഇവിടെയും കഴിക്കുന്നു ഏത് ചൂടിലും കൊണ്ട് വെച്ചോ രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ഒന്നര വർഷം കൊണ്ട് നല്ലപോലെ കഴിക്കും രണ്ടാം വർഷം സൂപ്പറായിരിക്കും അപ്പം നിങ്ങൾക്കൊരു ചെടിച്ചട്ടി വളർത്താം ഇതിൻ്റെ തൈകൾ വേറൊരു തോട്ടം കണ്ടോ ഞങ്ങളിവിടെ വരുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തോട്ടം പിന്നെ ഇത് നമ്മുടെ വിശാലമായ മാൻഡറിൻ്റെ ഒരു തോട്ടം കേട്ടോ എല്ലാവരും വരുമ്പം കയറി നടന്ന് കാണാൻ മിറാക്കിൾ ഫാം ഒരുക്കുന്ന ഇത് ഒരു സംവിധാനം പിന്നെ ഇത് കേട്ടോ ഇതെല്ലാം നിറച്ച് കുഞ്ഞു ചെടി ഇതേ ഇങ്ങോട്ട് കഴിക്കുന്നത് എൻ്റെ പൊക്കം കാണിച്ച് വൈഡ് കാണിയത് ഇത് കേട്ടോ ഈ എൻ്റെ മൂന്നടി വലിപ്പത്തിൽ ഇതേ നിറച്ച് കായ്ക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഇതിൻ്റെ ഇടവഴിയെല്ലാം റെഡ് ഡയമണ്ട് പേര വെച്ചിട്ടുണ്ട് റെഡ് ഡയമണ്ട് ഇതേ എല്ലാവർക്കും വരുന്നവർക്ക് ഇത് കാണാനും കൃഷി രീതികൾ പരിചയപ്പെടുത്താനുമാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തോട്ടം വിശാലമായ തോട്ടം ഇതുണ്ടോ അങ്ങോട്ട് നോക്കി അതെല്ലാം വെച്ച് ഇതിനെ നല്ലപോലെ വളമൊക്കെ കൊടുത്ത് നല്ല പക്കാക്കി എടുക്കാനാണ് നമ്മുടെ ലക്ഷ്യം ആകുന്നുണ്ട് നല്ലപോലെ കായായി ഇനി അതിന് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കി എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്ത് നിങ്ങളോട് പരിചരണങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ ധൈര്യമായിട്ട് വെച്ചു അപ്പം എല്ലാം വാട്സപ്പ് വഴി ഇതിൽ കൊടുക്കുന്ന നമ്പറിലേ ബന്ധപ്പെടാവുള്ളൂ അല്ലാത്ത ഒരു നമ്പറിൽ നിങ്ങൾ വിളിക്കാതോ ഇരിക്കുക വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മറുപടി തരും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ കെയറിലിരിക്കുന്ന നമ്മുടെ ഓഫീസിലിരിക്കുന്ന പെൺകുട്ടികൾ അവരോട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ എന്തെങ്കിലും ഒരു രോഗം കണ്ടാലും ഒരു ഫോട്ടോ എടുത്തിടുക അവർ ഞാൻ തിരക്കായതുകൊണ്ട് അവരെ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് ചോദിക്കും ചേട്ടാ ഇതിനെന്താണ് അപ്പോൾ മരുന്ന് നിർദ്ദേശിച്ചു കൊടുക്കും നിങ്ങളെ അറിയിക്കും അങ്ങനെ അതാണ് അത് കാരണം ഇതുപോലെ ഒരു തോട്ടം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് അപ്പം മിറാക്കിൾ ഫാമിൻ്റെ തൈകൾ എല്ലായിടത്തേക്കും അവൈലബിളാണ് വലിയ തൈകൾ വേണമെങ്കിൽ ഇവിടെ വന്ന് കൊണ്ടുപോകാം ഇതിലും വലുതുണ്ട് പിന്നെ DTDC കൊറിയർ വഴി എല്ലായിടത്തേക്കും ഉണ്ട് നിങ്ങൾക്ക് വരാം നമ്മൾ പറഞ്ഞ പോലെ മാൻഡറിൻ ഓറഞ്ച് എന്ന അനേകർ ഇവിടെ വന്നവരോട് ബിജു പറഞ്ഞിട്ടുണ്ട് ഇന്നിതേ അത് യാഥാർത്ഥ്യമായി എല്ലാവരോടും കൂടെ ദൈവത്തിന് നന്ദി പറയുന്നതാണ് സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ കേരളത്തിലെ കർഷകരുടെ ഒരാളാണ് ഞാൻ ഒത്തിരിയേറെ അവാർഡുകൾ മേടിച്ചാണ് പക്ഷേ ഒരു കാര്യം പറയാം ഞാൻ ഒരിക്കലും ബിസിനസ്സിന് വേണ്ടി ഇത് തുടങ്ങിയതല്ല ആപ്പിള് സന്തോഷത്തിന് വേണ്ടി എൻ്റെ സന്തോഷത്തിന് തുടങ്ങി ഞാനത് വീഡിയോയിൽ കൂടെ ചെയ്തപ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായി ചീത്തവിളികളുണ്ടായി വെല്ലുവിളികൾ നേരിട്ടു ആപ്പിൾ കായ്ച്ചു സമൃദ്ധമായി ഒരു കാര്യം കൂടെ പറയാം ലോകത്തിൽ ഒരു ഫാമിൽ ചെന്നാലും 365 ദിവസം ആപ്പിളില്ല മിറാക്കിൾ ഫാമിൽ എപ്പോഴും
അത് ദൈവ അനുഗ്രഹത്താൽ നിറ ആപ്പിളുണ്ട്, എപ്പോഴും ആപ്പിളുണ്ട്, ഏതെങ്കിലും ചെടിയിൽ ആപ്പിളുണ്ട്. അത് സാധിച്ചു. അത് എൻ്റെ ഒരു വലിയ ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, നിങ്ങളും അതിനകത്ത് സന്തോഷിക്കേണ്ടവരാണ്. നമ്മുടെ എല്ലാ കർഷകരും എല്ലാ ഇതും വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ദേ മിറാക്കൽ ഫാം പറഞ്ഞു, ഇന്ന് നല്ല മധുരമുള്ളതും ഒറിജിനും മാൻഡറിനും മാൻഡറിൻ ഓറഞ്ച് ദേ മിറാക്കൽ ഫാമിൽ ധാരാളമായി കൃഷി ചെയ്ത് കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. അതിലും നമ്മൾ സക്സസ്സായി, അതിന് ദൈവത്തിന് നന്ദി. അതുപോലെ നിങ്ങൾ ഓരോരുത്തരോട് സഹകരിച്ച ഓരോരുത്തരുണ്ട്. പിന്നെ ഇപ്പം ചില മനുഷ്യന് അറിയില്ലാത്തത് കൊണ്ട് ചിലർ പറയും, ഓ അത് കുറേ കമൻറ്റുകൾ വരും. എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിപരമായിട്ടൊന്നും പറയാനില്ല, പക്ഷേ കൃഷി മേഖലയിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? ദൈവം. ഞാൻ പറഞ്ഞത് ആ മേഖലയിൽ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാം ഒരു വിജയമാണ്, അല്ലാതെ എൻ്റെ മാത്രമല്ല. അപ്പം നന്ദിയുണ്ട് എല്ലാവരോടും, ഇതും വിജയിച്ചു. ആ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഒരു ഇതാണ്, അനേകർ കാണത്തുന്നു. നിങ്ങളും വരുമ്പം ഞാനിവിടെ ഇല്ലെങ്കിലും ആൾക്കാർ കൊണ്ടെല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് പഴുത്ത് കിടന്നാൽ നിങ്ങളെയും കൊണ്ട് വിളവെടുപ്പിച്ച് ടേസ്റ്റ് പറയും. അത് ഞങ്ങളുടെ ഒരു അഭിമാനമാണ്, അല്ലാതെ മറച്ചു വയ്ക്കുന്നില്ല. ആപ്പിൾ ഉണ്ടേലോ തരുവുള്ളൂ കേട്ടോ, എപ്പോഴും ആപ്പിൾ പറിച്ചെടുക്കാൻ കാണുമല്ലോ, ഉള്ളത് വരുന്നോ പറിക്കുക. പിന്നെ അതിനെല്ലാതും കൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ സഹകരിക്കണം. നിങ്ങളാണ് നമ്മുടെ ഒരു ഇത് പ്രോത്സാഹനം. അപ്പം എല്ലാത്തിനും ഇതുണ്ട്, നമ്പർ കൊടുക്കാം. വേണ്ടി ഒരു ഇതിൻ്റെ തൈകൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് വഴി. എന്നാന്ന് വെച്ചാൽ വിളിച്ചാലൊക്കെ നമുക്ക് ഒരാൾ എത്ര പേർ, ഒരു 500 കോളൊക്കെ ഒരാളുടെ വന്ന് കയറുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ, അവരുടെ തന്നെ മെമ്മറി പോവും. അവരും ജോലി ചെയ്യുന്നവരല്ലേ, അവരും ഒരു ദിവസം ജോലി ചെയ്ത് ഇത്ര ഇത് അവരുടെ വീടുണ്ട്, കാര്യങ്ങളുണ്ട്, എങ്കിലും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. അത് കാരണം സഹകരിക്കുക. ഓക്കെ, എന്തുണ്ടെങ്കിലും നമുക്ക് മറുപടി അറിയാം. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഓക്കെ.